ഹായ് ദോസ്ത് നമസ്കാര അവതാർ നാട്ടുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ലൈംഗിക വീഴ്ച രീതികൾ പഠിക്കേണ്ടതുണ്ടോ ജീവിതകാലം മുഴുവൻ ഒരു രീതിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് നല്ലൊരു ശതമാനവും അല്പം ക്രിയേറ്റീവ് ആയാൽ ഒരുപാട് സാധ്യതകളുണ്ട് രീതിയിൽ ശ്രുതിയിലെ അനുഭൂതികൾ അനുഭവമാക്കാൻ സുഗന്ധോദ്യാനം പറയുന്ന ഈ 11 വീഴ്ച രീതികൾ പരീക്ഷിക്കേണ്ടത് തന്നെയാണ് ചോറ് മുളക് പൊട്ടിച്ചും കഴിക്കാം മീൻ കറി കൂട്ടിയും കഴിക്കാം ബിരിയാണിയാക്കിയും കഴിക്കാം അല്ലെങ്കിൽ ഓണസദ്യ തന്നെ ഉണ്ണാം ഏത് വേണമെന്ന് തീരുമാനിച്ചോളൂ മുഹമ്മദ് ഇബിൻ മുഹമ്മദ് അൽ നഫ്സാവി എഴുതിയ സുഗന്ധോദ്യാനം ദി പെർഫ്യൂംഡ് ഗാർഡൻ എന്ന പുസ്തകത്തെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ് വാത്സ്യായനൻ്റെ കാമസൂത്ര പോലെ മറ്റൊരു മഹാഗ്രന്ഥം തന്നെയാണിതും AD 1410 1434 ഇടയിലാണ് ഈ പുസ്തകം രചിച്ചതെന്ന് കരുതപ്പെടുന്നു പുരുഷന്മാരും സ്ത്രീകളും ആകർഷകമായിരിക്കേണ്ട ആവശ്യകത ലൈംഗിക സാങ്കേതികതയെക്കുറിച്ചുള്ള ഉപദേശം ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ലൈംഗിക അസ്വാസ്ഥ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പാചകക്കുറിപ്പുകൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് തന്നെ ഒരു വിഭാഗമുണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ലൈംഗികതയെ സംക്ഷിപ്തമായി വിവരിക്കുന്നുമുണ്ട് സന്ദർഭവും വിനോദവും നൽകാൻ ഉദ്ദേശിച്ചുള്ള നിരവധി കഥകൾ അവയുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു വീഴ്ചാരീതികളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം കാരണം പാട്ടും താളബോധവും ഇല്ലാത്ത ഒരുവിൻ്റെ കയ്യിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത കിട്ടിയാൽ എങ്ങനെയിരിക്കും സ്ത്രീ പുരുഷ ബന്ധത്തിലെ വ്യത്യസ്തമായ വീഴ്ചാരീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സുഗന്ധോദ്യാനവും ഓരോ ലൈംഗിക നിലയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത 1886 സർ റിച്ചാർഡ് ബർട്ടനാണ് ഈ കൃതിയുടെ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അതോടെ പുറലോകം സുഗന്ധോദ്യാനം എന്ന പുസ്തകത്തെക്കുറിച്ച് അറിയുക തന്നെ ചെയ്തു അതിലെ വീഴ്ചാരീതികളും അതിൽ നിന്നു പരന്ന രതിയുടെ സുഗന്ധവും ലോകമെങ്ങും വ്യാപിച്ചിട്ടുണ്ട് 11 പ്രധാന വീഴ്ച നിലകളെക്കുറിച്ചാണ് സുഗന്ധോദ്യാനത്തിൽ നഫ്സാവി വിശദീകരിക്കുന്നത് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് രതിയുടെ ആദ്യ വഴികളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഭോഗസന്നിധിയായ ഇണയെ മലർത്തിക്കിടത്തി പുരുഷൻ മുകളിലായി വന്ന് സ്വരതം ചെയ്യുന്ന സാധാരണ നില തന്നെയാണിത് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് തുടകൾ ഉയർത്തി സ്ത്രീ ഇരുവശങ്ങളിലേക്കും അകറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനായി രണ്ട് പില്ലോ രണ്ട് തുടകൾ കടിയിൽ വെക്കാവുന്നതാണ് കൈകളിലെ ശരീരഭാരം താങ്ങിയാണ് പുരുഷൻ ഭോഗിക്കുന്നത് നീളം കൂടിയ ലിംഗമുള്ള പുരുഷന്മാർ ഈ രീതിയിൽ ബന്ധപ്പെടണമെന്ന് നഫ്സാവി നിർദ്ദേശിക്കുന്നു യോനി പ്രവേശത്തിൻ്റെ ആഴം പുരുഷനെ നിശ്ചയിക്കുകയും തൽഫലമായി ഇണയ്ക്ക് വേദനിക്കാതെ വേഴ്ച നടത്താമെന്നുമാണ് ഈ രീതിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം രണ്ട് ആ രീതിയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം സ്ത്രീ തൻ്റെ കാലുകൾ കുറെ കൂടി ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ചുമലും തലയും കിടക്കയിൽ അമർത്തി അരക്കെട്ടും അല്പം ഉയർത്തുന്നു ഇപ്രകാരം കിടക്കുന്ന സ്ത്രീയെ മുട്ടുകുത്തി നിന്നാണ് പുരുഷൻ ഭോഗിക്കുന്നത് ചെറിയ ലിംഗം ഉള്ളവരെ ഈ രീതി ഉപയോഗിക്കണമെന്നാണ് സുഗന്ധോദ്യാനം നിർദ്ദേശിക്കുന്നത് മൂന്ന് സ്ത്രീ ഒരു കാലുയർത്തി പുരുഷൻ്റെ വിപരീത ചുമലിൽ വയ്ക്കുന്നു മറുകാല് മടക്കി മറ്റേ കാൽമുട്ടിനടിയിൽ വയ്ക്കുക പുരുഷൻ്റെ നെഞ്ചിനും സ്ത്രീയുടെ ഒരു കാൽമുട്ടിൻ്റെ മടക്കിനും ഇടയിലാണ് ഈ കാല് ഈ നിലയിൽ കിടക്കുന്ന സ്ത്രീയെ മുട്ടുകുത്തി നിന്ന് വേണം ഭോഗിക്കേണ്ടത് ആഴമേറിയ ലിംഗപ്രവേശം സാധ്യമാകുന്ന ഒരു രീതിയാണിത് അതുകൊണ്ട് സ്ത്രീയെ പൂർണ്ണമായും ഭോഗസന്നദ്ധമാക്കിയതിന് ശേഷം മാത്രമേ ഈ രീതി പരീക്ഷിക്കാൻ പാടുള്ളൂ നാല് കിടക്കുന്ന സ്ത്രീയെ ഇരുന്നു കൊണ്ട് ഭോഗിക്കുന്ന രീതിയാണിത് മുട്ടുമടക്കി നിവർന്നിരിക്കുന്ന പുരുഷൻ്റെ ചുമലുകളിൽ സ്ത്രീയുടെ ഇരു കാലുകളും വിശ്രമിക്കുന്നുണ്ടാവും സുപരിചിതമായ ഡോഗി പൊസിഷൻ്റേതിന് സമാനമായ ലിംഗപ്രവേശനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ആനന്ദകരമായ ഒരു ലിംഗപ്രവേശന രീതിയാണിതെന്ന് സുഗന്ധോദ്യാനം വിവരിക്കുന്നുണ്ട് ജി സ്പോട്ടിൽ നേരിട്ട് മർദ്ദം ഏൽക്കുന്നതുകൊണ്ടാണ് ഈ രീതി സ്ത്രീകൾക്ക് വളരെയേറെ ആനന്ദകരമാകുന്നത് സുഗന്ധോദ്യാന പ്രകാരം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു നില കൂടിയാണിത് അഞ്ച് സാധാരണ രീതിയിലുള്ള വേഴ്സ് തന്നെയാണിത് ചെരിഞ്ഞു കിടക്കുന്ന സ്ത്രീ ഒരു കാലുയർത്തി ആഴമേറിയ ലിംഗപ്രവേശം സാധ്യമാക്കുന്ന നിലയാണിത് ആറ് ഏറെ സുപരിചിതവും പ്രചാരമുള്ളതുമായ ഡോഗി പൊസിഷനാണിത് മുട്ടുകുത്തി കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീയെ മുട്ടുകുത്തി പിന്നിലൂടെ ഭോഗിക്കുന്ന രീതിയാണിത് ഉത്തേജനങ്ങൾ ഈ രീതിയിൽ സാധ്യമാണ് വീഴ്ചയിൽ നിതംബത്തിലേൽക്കുന്ന സമ്മർദ്ദം സ്ത്രീക്ക് തീക്ഷ്ണമായ വികാരമുണ്ടാകുന്നു മാരടങ്ങളെയും ക്രിസിരിയെയും ഉത്തേജിപ്പിക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ജി സ്പോട്ടിൽ നേരിട്ട് സ്പർശിക്കും വിധം ഭോഗവും സാധ്യമാകുന്നു ഏഴ് യോനി പ്രവേശവും ഭോഗചലനങ്ങളും അല്പം ബുദ്ധിമുട്ടേറിയ രീതിയാണിത് ഒരുതരം അക്രോബാറ്റിക് ലൈംഗിക രീതി ഒരു വശം ചെരിഞ്ഞു കിടക്കുന്ന സ്ത്രീയുടെ ഒരു കാല് ചുമലിനൊപ്പം ഉയർത്തി മറുകാലിന് മുകളിലൂടെ പുരുഷന് യോനി പ്രവേശം നടത്തുന്നു ലിംഗയോനി സമ്പർക്കം ശരിയായതിന് ശേഷം സ്ത്രീ പുരുഷന് അഭിമുഖമായി തിരിയുകയും വീഴ്ച നടത്തുകയും ചെയ്യുന്നു എട്ട് ഇതും ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ് കാലുകൾ പിണച്ചിരിക്കുന്ന സ്ത്രീയുടെ മടിയിലിരുന്ന് ഭോഗിക്കുന്ന രീതിയാണിത് പുരുഷൻ ഭോഗിക്കുന്നതോടൊപ്പം തന്നെ ക്രിസരി ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് ഈ വീഴ്ചയുടെ പ്രത്യേകത ഒൻപത് കാൽമുട്ട് നിലത്തൂന്നി
കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീയെ പിന്നിലൂടെ പുരുഷൻ വീഴ്ച നടത്തുന്നു. മേശയിലോ കിടക്കയിലോ മുഖമമർത്തിയാണ് സ്ത്രീ നിൽക്കുന്നത്. സാധാരണ ഡോഗി രീതിയിൽ നിന്നും ഒരു വ്യത്യാസം ഇതിനുണ്ട്. ലിംഗചലനത്തിന്റെ ദിശയിൽ നേരിയ വ്യത്യാസം ഈ രീതിയിൽ ലഭിക്കുന്നുണ്ട്. 10 മിഷണറി പൊസിഷന്റെ ഒരു വകഭേദമാണിത്. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് അരക്കെട്ട് ചലിപ്പിച്ചാണ് ഈ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തുന്നത്. 11 ഇതും മിഷണറി പൊസിഷന്റെ ഒരു വകഭേദം തന്നെയാണ്. സ്ത്രീ തൻ്റെ കാലുകൾ കൊണ്ട് പുരുഷന്റെ തുടകളിൽ ചുറ്റിപ്പിടിക്കുന്നു. വേഴ്ച നടത്തുമ്പോൾ പുരുഷന്റെ അരക്കെട്ട് സ്ത്രീയുടെ അരക്കെട്ടുമായി നന്നായി ഉരസുന്നു എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. യോനിക്ക് ചുറ്റും പ്രത്യേകിച്ച് ക്രിസരിയിൽ നന്നായി ഉത്തേജനം ചലനങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ നിലയുടെ പ്രത്യേകത. ഇതിൽ പറഞ്ഞ ഈ രീതികളാണ് സുഗന്ധോധ്യാനം വിവരിക്കുന്ന വിവിധ തരത്തിലുള്ള 11 രീതി വേഴ്ച രീതികൾ. ഒറ്റയടിക്ക് ഇതൊക്കെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. ശരിയായ രീതിയിൽ പ്രാക്ടീസും പങ്കാളിയുടെ പൂർണ്ണ സമ്മതവും ഓരോ നിലയ്ക്കും വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ നിലകളിലൊക്കെ വീഴ്ചകൾ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ വീഴ്ച രീതിയും തരുന്ന അനുഭൂതികൾ തീർത്തും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.